അമ്മ അമ്മ ഫോൺ വെക്കമ്മ, ഞാൻ അർജന്റായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജയിലിലെ ഓണാഘോഷ പരിപാടികൾ അനുബന്ധിച്ച് മജീഷ്യൻ രംഗുൻ ബാല വല്ല ബോധം കെട്ടി വീണ് പോയി, കുഴഞ്ഞു വീണ് പുള്ളിയെ കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പേടിക്കണ്ട സാറേ, ഞാനുണ്ട് ഇവിടെ. കല്യാണത്തിന് പോണോ? മറ്റേ ഒച്ചയിലേക്ക് പോണോ? മറ്റേ ഒച്ച ലോകപ്രശസ്തനായ ഒരു മജീഷ്യൻ, ഞാൻ ഒരു മജീഷ്യൻ. എടാ, കേരളത്തിലെ 10 മജീഷ്യന്മാരെ നിർത്തി വെച്ചാൽ അതിന്റെ മുന്നിൽ നിൽക്കണമെന്നാണ് ഞാൻ അറിയോ? എന്നെ നീ കയറി എന്നെ വിളിച്ച കണ്ണാന്നോ? പിന്നെ ഞാൻ കോൾ മീ പ്രൊഫസർ. എന്റെ പ്രൊഫസറെ എന്റെ വണ്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്, അത് ടയർ മാറ്റിയാ മതി. എടാ, എത്ര പെട്ടെന്ന് സാധനം മാത്രമാണ് നീ അല്ലേ ഇക്കടന്ന് കാണിക്കുന്നത്? എന്റെ വണ്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അവന്റെ ഒരു പാട്ട വണ്ടി അടിയടിച്ചോട്ടല്ലോ. എന്റെ ടിങ്കുവിനെ തുടരരുത്. നിന്റെ പട്ടിയെ കുറിച്ച് ഞാൻ അവിടെ പരാമർശിച്ചിട്ട് പോലും ഇല്ലല്ലോ. പട്ടിയല്ല പിന്നെ എന്റെ ആംബുലൻസ് ഇട്ടേക്കുന്ന പേരാ ടിങ്കു. അഞ്ചാറ് പാട്ട നിർത്തി വെച്ചിട്ട് ഇട്ടേക്കുന്ന പേര ടിങ്കു എന്ന്. ടിങ്കു ആവശ്യമില്ലാത്ത കാര്യം പറയല്. എന്റെ വണ്ടി ആവശ്യമില്ലാത്ത കാര്യം പറയല്. എന്റെ കയ്യിലിരിക്കുന്നത് എന്തെങ്കിലും സാധനം ഈ വണ്ടിക്കകത്തുണ്ട്? എന്തെങ്കിലും സാധനം? എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഇങ്ങനെ ഒരു അലാറത്തിന്റെ ശബ്ദം ഉണ്ടോ അതിനകത്ത്? എന്നിട്ട് നീ വാഗണ്ട് ഇടുവല്ലായിരുന്നോ? അത് വയറിളകി കിടക്കുന്നുണ്ടല്ലേ. ഇവം ഇവിടെ കാണി പറ്റിയിട്ടുണ്ടോ നോക്കി? ഇതിനായിട്ടുള്ള വയറിളകി കിടക്കും, അത് കണക്ഷൻ കൊടുത്തിട്ടില്ല. എന്റെ അമ്മ എത്ര പെട്ടെന്ന് ഈ വണ്ടി ഒന്ന് റെഡിയാക്കി, എനിക്കൊരു സമാധാനം ഇല്ലറിയോ? അയ്യോ, ജയിലിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാൻ നിങ്ങൾക്കൊരു അറ്റാക്ക് വന്ന മനുഷ്യല്ലേ? കയറി കിടക്കാൻ ഞാൻ കൊണ്ടുപോവാം. ഇവിടെ അറ്റാക്ക് വന്നു ഇല്ല, നിങ്ങളല്ലേ മാജി കാണിച്ചോണ്ടി നമുക്ക് കുഴഞ്ഞു വീണത്. എടാ കോപ്പ, എടാ ഞാൻ അത് അഭിനയിച്ചതല്ലേ. എന്തിന്? എടാ ഞാൻ ആ ജയിലിൽ പരിപാടി കളിച്ചോണ്ടിരുന്ന സമയത്ത് കുഴഞ്ഞു വീടില്ലായിരുന്നെങ്കിൽ ആ പോലീസുകാരെല്ലാം കൂടെ എന്നിട്ട് തല്ലിയേനെ. മനസ്സിലായില്ല? എടാ അതേനെ സംഭവം, ഞാൻ ഈ ഫയർ എസ്കേപ്പ് ചെയ്തോണ്ടിരിക്കുവല്ലായിരുന്നു. ശരിക്കും ആ പെട്ടിക്കകത്ത് കയറാൻ വേണ്ടിട്ട് ഞാൻ ഒരു പ്രതിനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെട്ടി ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവിടുത്തെ സൂപ്രണ്ട് കയറുമെന്നും പറഞ്ഞോണ്ട് പുള്ളി ചാടി കയറി. ഇതിനകത്തോണ്ടോ കയറി? അന്നേരം തന്നെ പോലീസുകാർ ഞങ്ങളെല്ലാം ഇട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന കച്ചിത്തൂറിന് അത് കൊണ്ടങ്ങ് തള്ളി. രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നോ? ഇതിന്റെ മെയിൻ ഐറ്റം എന്നു ചോദിച്ചു കഴിഞ്ഞാല് ഈ അകത്ത് കയറുന്ന ആൾക്ക് നമ്മള് താക്കോൽ കൊടുക്കും. ഒരു താക്കോൽ എന്റെ കയ്യിലും വെക്കും. അല്ല, ഞാൻ താക്കോൽ കൊടുക്കുന്നത് ഞാൻ കണ്ടാണല്ലോ. ഈ താക്കോലാ മാറിപ്പോയത്. മാറിപ്പോയ എന്റെ ബൈക്കിന്റെ താക്കോല കൊടുത്തു. ഇപ്പൊ പുള്ളി അതിനകത്തിരുന്ന് കത്തിക്കറിഞ്ഞ് ശവായിച്ചിക്കും പോലായി കാണും. പോലീസുകാർ വരുന്നതിനും ഇത് എടുത്തോണ്ട് പോവും. ജയിലിൽ നിന്ന് വിളിക്കുന്നു. എന്റെ ദൈവമേ, ദൈവത്തെ ഓർത്ത് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എടുക്കണം നോക്ക്. എന്നെ വിളിച്ച സാറാ വിളിക്കുന്നത്. എടുക്ക്. ഹലോ ഹരി സാറാ, ഞാൻ അബോധാവസ്ഥയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. പുള്ളി അബൂ സലീമുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അബൂ സലീം അല്ല കേട്ടോ, അലൻസീറുമായിട്ടോ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇതിനകത്ത് വന്നില്ലേ ഈ മജീഷ്യൻ? മജീഷ്യൻ മരിച്ച് അവൻ തൊലഞ്ഞ് എന്റെ കുഴപ്പമില്ല. വണ്ടി ഒന്ന് റെഡിയാക്കിയോ? ചെപ്പിനി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഉണ്ടായിരുന്നു അതിന്റെ വീട്ടിലെ വിഷയമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജയിലിൽ തന്നെ പരിപാടി ചെയ്യണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? എന്റെ ചില പൊന്നു സുഹൃത്തുക്കളുടെ ഒരു കാര്യം മനസ്സിലാക്കേ, ഇത് ഈ ജയിലിലാണ് ഇത് പൊളിഞ്ഞു പോയത്. നമ്മുടെ കണ്ണൂർ ജയിലില്ലേ, കണ്ണൂര് അവിടെയൊക്കെ എന്നാ കേട്ടോ കേറിക്കൊണ്ടിരുന്ന. സത്യമായിട്ടും ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ കണ്ണൂർ തീഹാർ ജയിലില് ഈ തീ തൂക്കിക്കൊല്ലാൻ വിധിച്ച കുറെ പ്രതികൾ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചായിരുന്നു. മാജിക്കല്ലേ ചെയ്യുന്നത്? അതെ, അല്ല മസാജ് അല്ലല്ലോ. സുഖിപ്പിക്കാന്ന് പറയാം, അവരുടെ മനസ്സിന് ഒരു കുളിർമ കൊടുക്കാൻ വേണ്ടി. പക്ഷെ അന്ന് എന്റെ ഐറ്റോട് കിടുന്ന സാധനം ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ് ഈ മാജിക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഈ പ്രതികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ നേരെ സ്റ്റേജിലോട്ട് കയറി വന്നു, ഒരു പാട്ട് പാടി ഒരു ഐറ്റം കാണിക്കുകയും ഒരു പ്രതി ചാരി ഇരുന്നിട്ട് പറയുവാടാനോ? അല്ലെന്ന്. സൂപ്രണ്ട് സാറേ, ഞങ്ങളെ ഇങ്ങനെ ഇഞ്ചിൻ ചാട്ട് കൊല്ലാതെ ഒറ്റയടിക്ക് തൂക്കി അങ്ങ് കൊല്ലാൻ അന്ന് ഞാൻ നിർത്തി. ജയിലിലെ പരിപാടി അറിയോ? ഞാൻ പറഞ്ഞു ജയിലിലെ കഠിന ഹൃദയരാ കിടക്കുന്നത്. അവർക്ക് ഇച്ചിരി കട്ടിയുള്ള ഐറ്റം കാണിച്ചു കൊടുക്കണം. ഈ ദാനം എന്റെ ഇരിക്കുക. ഏത് കിടിലൻ സാധനം എന്റെ ഇരിക്കുക? ആദ്യം എടുത്തിടണ്ടേ? ഇത് ഇവര് സമ്മതിക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം മുറിച്ചു മാറ്റുന്ന ഐറ്റം ഏതെങ്കിലും ഒരു മാജിക്കാരെ കാണിക്കുന്നുണ്ടോ? ഞാൻ കാണിക്കും. തീർന്നാണ്. ഇത് കരുനാഗപ്പള്ളി കാണിച്ചോണ്ടിരുന്നു. ഇത് കണ്ടോണ്ടിരുന്ന മൂന്ന് പേര് സ്പോട്ടില് ബോധം കെട്ട് താഴെ പോയി. ആണോ കാണിക്കുന്നത്? പൊന്നു, നിങ്ങൾ ഇത് കിടിലായിട്ടാ ഒരു മനസ്സിലൊന്ന് ഒന്ന് ഭാഗപ്പെടുത്തിയാ മതി. ഒരു മിനിറ്റ്. ഇന്ന് ഈ കാണിക്കാൻ പോകുന്ന ഐറ്റം നിങ്ങൾ ഭയങ്കരമായ ഒന്ന് കാണേണ്ട ഒരു സംഭവമാണ്. കാരണം വേറൊന്നുമല്ല, ഒരു പച്ചയായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും അവനെ മയക്കാതെ മരവിപ്പിക്കാൻ നിങ്ങൾ മനസ്സിനെ ഇതാക്കുന്നേ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒരു അവയവം മുറിച്ചു മാറ്റുന്ന ഐറ്റം. ഇത് കുട്ടികൾ ദൈവത്തെ ഓർത്ത് വീട്ടിൽ പോയി കാണിക്കരുത്. ഓക്കെ. ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നായിരുന്നെങ്കിൽ അവയോ മുറിച്ചു മാറ്റിയല്ലോ. അങ്ങനെ കളിയാക്കൊന്നും ചെയ്യില്ലല്ലോ, കളിയാക്കൊന്നും ചെയ്യില്ലേ. ഈ സാധനം ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് എന്റെ ഈ മാതി കണ്ടിട്ട് അവിടെ തന്നെ പ്രസവിച്ചറിയോ? അവസാനം ആ പുക കൊച്ചു കുട്ടീനെ ആ കമ്മിറ്റിക്കാരെ എടുത്തോണ്ട് എന്റെ കയ്യിലേക്ക് തന്നു. നിങ്ങൾ പറയാൻ വിശ്വസിക്കുകയല്ല, അതിന് കൈയടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അത് എന്റെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ചറിയാവോ? അല്ലാതെ അപ്പിയൊന്നും ഇട്ടില്ലല്ലോ. ഇതിനപ്പിടുവാ വേണ്ടത്. സുഷിറാവ്, ഇത് എങ്ങനെയൊന്നും ഉണ്ടാക്കണം. സമാധാനം, പോലീസുകാരും വരുന്നു. എനിക്ക് ദൈവം അറിയത്തുമില്ല. അല്ല, ഇതെനിക്ക് ഓടിക്കാൻ അറിയത്തില്ല, നന്നാക്കാൻ എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം, പോലീസുകാർ ഒരു കാര്യം, ഞാൻ തന്നെ അതൊക്കെ നന്നാക്കാൻ പോലെ. സാറിന് അറിയാവോ? അറിയാവോ? ഞാൻ നേരത്തെ വർഷോപ്പ് പണിയല്ലേ, നീ അവിടുത്തെ കയ്യിൽ ഇരുന്ന്. കയ്യിലൊന്നും ഇല്ല. പിന്നെ പെണ്ണും പിള്ളേർ രാവിലെ ടൂറിന് കൊണ്ടുവന്ന നേരത്തെ അവളൊരു ഉടുപ്പ് ഏതാണ്ട് പിടി. അത് എടുത്ത് അതിക്കാണ്. അപ്പൊ എനിക്ക് ഉടുപ്പ്. ഇത് ചെയ്യുമെന്ന് പറഞ്ഞ സമാധാനം ഇല്ലാതെ ഒരു മനുഷ്യൻ ചക്രശ്വാസം. നൈറ്റി എന്തോന്ന്? അവളെ ടൂറിന് പറഞ്ഞു വിട്ടു. നൈറ്റി എങ്കിൽ നൈറ്റി. ആ പോലീസുകാരെങ്ങാനും വരുന്നോണ്ട് നോക്ക്, പെട്ടെന്ന് അങ്ങോട്ട് നോക്ക്. ഇല്ല സാറേ, നിങ്ങൾ റെഡിയാക്ക്. ജാക്കി വെച്ച് തരാം ഞാൻ. ജാക്കി വെച്ച് തരാം. ദൈവമേ, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക. പോലീസുകാർ വരുന്നോണ്ട് നോക്കണേ. പോവാ. ആ ടൂറിന് പോയ ഭാര്യ വിളിക്കുന്നു. നമ്മൾ ഇത്ര ദിവസം ഇവിടെ ആയിരുന്നു. അങ്ങ് കയറിയായിരുന്നോ? അത് കയറിക്കൊണ്ടിരിക്കുക. ആ ഞാൻ എന്തുമായി കാണുന്നു, മൊട്ടക്കുന്നാണല്ലോ. എന്നാ പരിപാടിയാ? എന്നെ വർത്താനാ പറഞ്ഞു. ഞാൻ അവള് ടൂർ ഞാൻ നന്നാക്കണ്ടത്. അല്ല, നിങ്ങൾ ചെയ്തു. അവിടെ എന്തുവാ, ഒരു ഉമ്മ വരാവോ? എന്നിട്ട് വേണം എന്റെ സൈഡ് തന്നെ ചുണ്ടു കൊണ്ട ചുണ്ടു കൊള്ളുമല്ലേ. ഇന്നോടാണ് പിന്നെ അവിടെ ഭയങ്കര തണുപ്പല്ലേ. പിന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തല്ലേ കയറിയിരിക്കുന്നേ. ഒരു കമ്പിളിപ്പതപ്പുണ്ടായിരുന്നേ, ഞാനും കൂടെ വന്ന് കൂടെ കിടക്കാറിയത്തില്ല. ഞാൻ പൊളിഞ്ഞ് കൊട്ടക്കാരി വരുന്നിരിക്കുന്നവനൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് വരെ റിങ്കുൾ വാല ശരീരം ജീവിച്ചിട്ടില്ല കേട്ടോ. അതെല്ലാം എന്റെ ഭാര്യ ഗൾഫിലെ ടൂറിന് പോയിക്കുന്നത് മൊട്ടക്കുന്നില്. അപ്പൊ അവളോട് ഞാൻ വീഡിയോ കോളിൽ സംസാരിക്കുവായിരുന്നു. വീഡിയോ കോളിൽ സംസാരിച്ചു ഞാൻ അവിടുത്തെ എന്നോട് ആവശ്യമില്ലാത്ത പറഞ്ഞായിരിക്കുന്നു. ഒരു മിനിറ്റ്. എന്താ ഒരു കോള് വരുന്നൊരു മിനിറ്റ്. ഹലോ. ആ ആ പറഞ്ഞോ സാറേ. ആ ഓക്കെ 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 എന്നാ. തിരുവോണം ഫ്രീ ആണ്. പരിപാടി ഓക്കെ 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 എന്നാ. തിരുവോണത്തിന് പരിപാടിയാ? ഒരു ഷോ കിട്ടിയിട്ടുണ്ട്. എവിടെ പരിപാടി? നമ്മുടെ സ്ഥലം എം എൽ എയുടെ വീട്ടിലൊരു കുടുംബയോഗം നടക്കുന്നത്. എന്റെ മാജിക് ഷോ വേണമെന്ന്. ആണോ? മറ്റേ ഇതൊക്കെ ഉണ്ടോ? ഫയർ എസ്കേപ്പ് ഒക്കെ. അയ്യോ, അതാ അവിടുത്തെ പിള്ളേർക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അങ്ങനെയാണ് എന്റെ നമ്പർ നോട്ട് ചെയ്തത്. എന്നതിന്? അതായത് ഈ പ്രതിപക്ഷം ഈ എം എൽ എയുടെ കോലം കത്തിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒറിജിനലായിട്ട് ഈ എം എൽ എ കത്തിക്കുന്നത് എനിക്ക് ലൈവായിട്ടൊന്ന് കാണണം.